വൽ ഫജ്ർ വലയാലിൽ അശ്ർ വശ്ഫി വൽ ബത്ർ എന്നത് വിശുദ്ധ ഖുർആനിലെ 89-ാമത്തെ അധ്യായത്തിലെ ആദ്യ സൂക്തങ്ങളാണ്. പ്രഭാതമാണ് സത്യം, 10 രാത്രികളാണ് സത്യം, ഒറ്റയും ഇരട്ടയുമാണ് സത്യം എന്നാണ് ആ സൂക്തങ്ങളുടെ അർത്ഥം. എന്താണ് പ്രഭാതമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്താണ് 10 രാത്രികൾ എന്നതിനെ കുറിച്ച് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത്, അൽ മുറാദ് ബിഹ അശറു ദുൽഹിജ്ജ, ദുൽഹജ്ജിലെ 10 ദിവസങ്ങളാണ്. അമാ കാലഹ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. വബ്നു സുബൈർ വ മുജാഹിദ് വഗൈർ വാഹിദി മിനസ് സലഫ് വൽ ഖലഫ്, മുൻഗാമികളിലും പിൻഗാമികളിലും പെട്ട ധാരാളം ആളുകൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടവരാണ്. വശ്ഫി വൽ ബത്ർ, ഒറ്റയും ഇരട്ടയുമാണ് സത്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അന്നൽ ബത്ർ യൗമു അറഫ, ഒറ്റ എന്നത് അറഫ ദിനമാണ്. ലി കൗനിഹി താസിയ, അത് 9-ാം ദിവസമാണ് അഥവാ ഒറ്റയായ ദിവസമാണ്. വത്ർ എന്നാൽ അതാണ് ഒറ്റ, 9-ാം നാൾ അറഫ ദിനം. വന്ന ഷഫ, ഷഫ എന്നാൽ യൗമു നഹരി ലി കൗനിഹി ആശിർ, ബലി ദിനമായ ദുൽഹജ്ജ് 10-ാണ്. ദുൽഹജ്ജ് 10 ഇരട്ടയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും, ഇക്രിമ റളിയല്ലാഹു അൻഹും, ളഹാഖ് റളിയല്ലാഹു അൻഹും ഒക്കെ അഭിപ്രായപ്പെട്ടത് അങ്ങനെയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫജ്റിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതാണ് ദുൽഹജ്ജിന്റെ ആദ്യ 10 ദിവസങ്ങൾ എന്നാണ് ഈ സഹാബിമാരും പണ്ഡിതന്മാരുമെല്ലാം പരാമർശിച്ചിരിക്കുന്നത്. മനുഷ്യരിൽ പലരും പലരെക്കാളും ശ്രേഷ്ഠരാണ്. നാം കാണുന്നതിൽ പലതും പലതിനേക്കാളും ശ്രേഷ്ഠമാണ്. ഇസ്ലാമിൽ ദിവസങ്ങളിലും മാസങ്ങളിലും സമയങ്ങളിലുമൊക്കെ അങ്ങനെ പ്രത്യേക ശ്രേഷ്ഠതയുള്ള സന്ദർഭങ്ങളുണ്ട്. അതിൽ നമ്മുടെ സമുദായം വേണ്ടത്ര ഗൗരവത്തിലെടുക്കാത്ത അതിശ്രേഷ്ഠമായ 10 ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലെത്തി നിൽക്കുന്ന ദുൽഹജ്ജിലെ ആദ്യ 10 ദിവസങ്ങൾ. റമദാനിലെ അവസാന 10 ദിവസങ്ങളെ സമുദായം വളരെ ഗൗരവത്തിലെടുക്കാറുണ്ട്. ഉമ്മത്ത് മുസ്ലിമ ഇബാദത്തുകളിൽ കൂടുതൽ മുഴുകാനും ഖത്തം തീർക്കുന്നിടത്ത് വേഗത കൂട്ടാനും മറ്റു പല കാര്യങ്ങൾക്കും ഉറക്കമിളക്കാനും എല്ലാം നന്നായി ജാഗ്രത പുലർത്താറുണ്ട്. എന്നാൽ 10 രാത്രികൾ എന്ന നിലക്ക് റമദാനിലെ അവസാന 10 ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണെങ്കിൽ, 10 പകലുകൾ എന്ന നിലക്ക് ദുൽഹജ്ജിലെ ആദ്യ 10 ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാ യൗമ ഖലഖ സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും, സൂറത്ത് തൗബയിലെ 36-ാമത്തെ ആയത്ത്. അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12-ാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതലേ അതിൽ 4 പരിശുദ്ധമായ മാസങ്ങളാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ആ പരിശുദ്ധമായ മാസങ്ങളിൽപ്പെട്ടതാണ് ദുൽഖഅദും ദുൽഹജ്ജും മുഹറമും. ഈ 3 മാസങ്ങൾക്കും ഹജ്ജുമായി ബന്ധമുണ്ട്. ദുൽഖഅദ് മാസത്തിലാണ് പല രാജ്യങ്ങളിൽ നിന്നും 10 ലക്ഷങ്ങൾ ഹജ്ജിന് പുറപ്പെടുന്നത്. ദുൽഹജ്ജിലാണ് ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്നത്. ഹജ്ജ് കർമ്മം കഴിഞ്ഞ് തിരിച്ചെത്തി നാട്ടിൽ സജീവമാകുന്നത് മുഹറമിലാണ്. ഈ 3 മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദുൽഹജ്ജ് മാസമാണ് നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുന്നത്. അതിലെ ആദ്യ 10 ദിവസങ്ങൾ വിശുദ്ധ ഖുർആൻ ലിയശ്ഹദു മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമി മഅലുമാത് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം ഫകുലു മിൻഹാ വതുഇമുൽ ബാഇസൽ ഫഖീർ, സൂറത്തുൽ ഹജ്ജിലെ 28-ാമത്തെ സൂക്തത്തിൽ പറഞ്ഞ നിർണിതമായ ദിവസങ്ങൾ, അറിയപ്പെടുന്ന ദിവസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശം ദുൽഹജ്ജിലെ 10 ദിവസങ്ങളാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ധാരാളം ഉലമാക്കൾ വിശദമാക്കിയിട്ടുണ്ട്. ഇമാം ഷാഫി റഹിമഹുല്ലയും ഈ അഭിപ്രായക്കാരനാണ്. നേരത്തെ പരാമർശിച്ച
സൂറത്തുൽ ഫജ്റിലെ ആദ്യ ഭാഗത്തുള്ള 10 രാത്രികൾ. ഈ സൂറത്തിൽ ഹജ്ജിൽ പരാമർശിച്ച നിർണിതമായ ദിവസങ്ങൾ ഇതെല്ലാം ദുൽഹജ്ജ് ആദ്യ 10 ദിവസങ്ങളെ കുറിച്ചാണ് എന്നാണ് ഉലമാക്കൾ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളത്. കൂട്ടത്തിൽ ഖുർആന്റെ വ്യാഖ്യാതാക്കളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രാർത്ഥിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. 10 രാത്രികൾ ദുൽഹജ്ജ് 10 ഈ പറയപ്പെട്ട അറിയപ്പെടുന്ന ദിവസങ്ങളും ദുൽഹജ്ജ് 10 എന്ന്. അതിനാൽ ഈ ശ്രേഷ്ഠമായ ദിവസങ്ങളെ, വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പകലുകളെ സലഫികൾ, മുൻഗാമികൾ വളരെ ഗൗരവത്തിൽ കാണുകയും ആ ദിവസങ്ങളിൽ നന്മ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്താണ് ദുൽഹജ്ജിൽ ആദ്യ 10 ഇത്രമേൽ ശ്രേഷ്ഠമാകാൻ കാരണം എന്നതിനെ കുറിച്ച് ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാ ഫത്തഹുൽ ബാരി എന്ന പ്രസിദ്ധമായ ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പറയുന്നത്, എല്ലാ പ്രധാന ഇബാദത്തുകളും സമ്മേളിക്കുന്ന സന്ദർഭമാണ് അത്. സ്വലാത്ത്, നമസ്കാരം, സ്വിയാമ്, നോമ്പ്, സദഖ, ദാനം, ഹജ്ജ് ഇതെല്ലാം ഒരുപോലെ ഒന്നിക്കുന്ന മറ്റൊരു സന്ദർഭം വർഷത്തിൽ എവിടെയുമില്ല. നമസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ റമദാനിൽ ഒന്നിച്ചു വരും, പക്ഷെ ഹജ്ജില്ല. ഇതെല്ലാം കൂടി ഒന്നിച്ചു വരുന്ന ഒരേ ഒരു സന്ദർഭം ദുൽഹജ്ജ് ആദ്യ 10 ദിവസങ്ങളാണ് എന്നതുകൊണ്ടാണ് ഈ പ്രത്യേകത ഈ ദിവസങ്ങൾക്ക് കൈവന്നത് എന്നാണ് ഇമാം പറയുന്നത്. ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നത്, അധ്വാനിക്കുന്നത്, അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് വേണ്ടി പണിയെടുക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. മൽ അമൽ ഫീ അയ്യാമിൽ അശ്ർ അഫ്ളല മിനൽ അമൽ ഫീ ഹാദിഹി, ആ 10 ദിവസങ്ങൾ കർമ്മം ചെയ്യുന്നതിനേക്കാൾ പുണ്യമുള്ള മറ്റു ദിവസങ്ങളില്ല. ചോദിച്ചു റസൂലിനോട്, ജിഹാദുമില്ലേ അള്ളാഹുവിന്റെ പ്രവാചകരെ? ജിഹാദുമില്ല, പക്ഷെ അയാൾ തിരിച്ചു വന്നില്ലെങ്കിലൊഴികെ. തിരിച്ചു വരിക എന്നാൽ ഷഹീദാകാതെ നാട്ടിലേക്ക് തിരിച്ചെത്തുക എന്നതാണ്. തിരിച്ചു വന്നില്ല എന്നാൽ ഷഹീദായി അള്ളാഹുവിലേക്ക് പോയി എന്നാണ്. അള്ളാഹുവിലേക്ക് പോയ ആളെ മാറ്റി നിർത്തിയാൽ ജിഹാദ് പോലും ഈ പ്രാധാന്യത്തിൽ വരില്ല എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ഇബ്നു അബ്ബാസ് റഹിമഹുല്ല എന്ന സുപ്രസിദ്ധനായ സ്വഹാബി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം അഹമ്മദ് റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, അള്ളാഹുവിന് ഏറ്റവും കർമ്മം ഇഷ്ടപ്പെട്ട 10 ദിവസങ്ങൾ ദുൽഹജ്ജിലെ 10 ദിവസങ്ങളാണ്. അതിനാൽ നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് തഹ്ലീലും തക്ബീറും തഹ്മീദുമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളമായി പറയണം, മറ്റു ദിവസങ്ങളെ പോലെ കാണരുത്. 365 ദിവസങ്ങളിൽ മറ്റു 355 ദിവസങ്ങളെ പോലെ ദുൽഹജ്ജിലെ ആദ്യ 10 ദിവസങ്ങളെ കാണരുത്. ധാരാളമായി തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കണം, തക്ബീർ അല്ലാഹു അക്ബർ വർദ്ധിപ്പിക്കണം, തഹ്മീദ് അൽഹംദുലില്ലാഹ് വർദ്ധിപ്പിക്കണം. ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിലും പ്രവാചകനിലും വിശ്വസിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്ന് അദ്ദേഹം മറുപടി നൽകി. പിന്നെയോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലാണ്, പിന്നെയോ മബ്റൂറായ ഹജ്ജാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയ മബ്റൂറായ ഹജ്ജ് വരുന്നതും ഈ 10 ദിവസങ്ങളിലാണ് എന്നതുകൊണ്ട് ഈ 10 ദിവസങ്ങളിൽ ധാരാളം പുണ്യങ്ങൾ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ വർദ്ധിപ്പിക്കണം. ആ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കാവുന്ന പുണ്യങ്ങൾ, നമുക്ക് ചെയ്യാവുന്നതും നമുക്ക് ചെയ്യാൻ പറ്റാത്തതുമായ പുണ്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് ഹജ്ജും ഉംറയുമാണ്. അത് ഹറമിൽ ഇപ്പോൾ സന്നിഹിതരാകാനിരിക്കുന്ന ആളുകൾക്ക് ചെയ്യാനാകും. രണ്ടാമത്തേത് ധാരാളമായി സുന്നത്ത് വർദ്ധിപ്പിക്കുക. നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്ത് നമസ്കാരങ്ങൾ അതിന്റെ സമയം ദീർഘിപ്പിച്ചും എണ്ണം വർദ്ധിപ്പിച്ചും ഈ 10 ദിവസങ്ങളെ സാർത്ഥകമാക്കുക എന്നതാണ്. മൂന്നാമത്തേത് ആദ്യത്തെ 9 ദിവസവും നോമ്പെടുക്കുക എന്നതാണ്. ആദ്യത്തെ 9 ദിവസവും നോമ്പെടുക്കുക. 9 ദിവസവും നോമ്പെടുക്കാൻ കഴിയുന്നവർ നോമ്പെടുക്കുക എന്നതിന് പുറമെ അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് നിർദ്ദേശിച്ച അറഫ നോമ്പ്, ദുൽഹജ്ജ് 9 അറഫ നോമ്പ്
വളരെ സവിശേഷം പ്രാധാന്യത്തോടെ നോറ്റിവീട്ടേണ്ടതുണ്ട്. ചില പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ പ്രവാചകൻ കാന റസൂലുള്ളാഹി യസൂമു തിസ്അതിൽ ഹജ്ജിൽ ഹിജ്ജ ദുൽഹജ്ജ് 9 അള്ളാഹുവിന്റെ പ്രവാചകൻ നോമ്പെടുക്കുമായിരുന്നു എന്ന ഹദീസിനെ 9 ദിവസവും എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. 9-ാം നാൾ മാത്രമല്ല 9 ദിവസവും എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അറഫാ ദിനത്തിന്റെ പ്രാധാന്യം സവിശേഷം ശ്രദ്ധേയമാണ്. അറഫാ ദിനത്തിന് പ്രത്യേകിച്ച് കുടുംബസമേതം എല്ലാവരും നോമ്പെടുക്കാൻ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അറഫാ ദിനത്തിന്റെ നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ഡബിൾ ഓഫറാണ് നൽകിയത്. കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങളും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളും ഒരുപോലെ പൊറുപ്പിക്കുന്ന അസാമാന്യ പുണ്യകർമ്മമാണ് അറഫാ നോമ്പ് എന്നാണ്. ഇൻഷാല്ലാ അതിനെക്കുറിച്ച് നമ്മൾ ഇനിയും കേട്ടേക്കാം. ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കേണ്ട 5-ാമത്തെ കാര്യം ദിക്റുകളാണ്. ധാരാളം ദിക്റുകൾ വർദ്ധിപ്പിക്കുക. നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഈ ദിവസങ്ങളിൽ തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ല വർദ്ധിപ്പിക്കണം, തക്ബീർ അല്ലാഹു അക്ബർ വർദ്ധിപ്പിക്കണം, തഹ്മീദ് അൽഹംദുലില്ലാ വർദ്ധിപ്പിക്കണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി ഇമാം അഹ്മദ് റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനാൽ ധാരാളമായി കൂടെ സുബ്ഹാനല്ലാഹും എല്ലാ ദിക്റുകളും ധാരാളമായി വർദ്ധിപ്പിക്കുക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 ദിക്റുകളായി പ്രവാചകൻ പഠിപ്പിച്ചത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ എന്നാണ്. കലിമത്താനി ഖഫീഫത്താൻ, നാവുകൊണ്ട് എളുപ്പത്തിൽ പറയാവുന്ന, സഖീലത്താൻ ഫിൽ മീസാൻ, പരലോകത്ത് ലിസാൻ കൊണ്ട് എളുപ്പം പറയാവുന്ന, മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന, റഹ്മാന് ഏറ്റവും ഇഷ്ടമായ വചനങ്ങൾ എന്നത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അലീം എന്നാണ്. അതോരോ വ്യക്തികളും ചൊല്ലേണ്ടതാണ്. അത്തരം ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കാനും ഈ ദിവസങ്ങൾ ഉപയോഗിക്കണം. 6-ാമത് ദുൽഹജ്ജ് ആദ്യപത്തിൽ ചെയ്യേണ്ടത് തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കുക എന്നതാണ്. ഏറ്റവും പുണ്യമായ കർമ്മങ്ങൾ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിവസങ്ങൾ എന്ന നിലക്ക് അള്ളാഹുവോട് ധാരാളമായി സ്വന്തം തെറ്റുകൾ ഏറ്റു പറഞ്ഞ് ഖേദിച്ച് മടങ്ങുക, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ട മറ്റൊരു പ്രധാന പുണ്യകർമ്മമാണ് ഉദുഹിയത്ത് എന്നത്. കഴിവുള്ളവർ നിർബന്ധമായും ചെയ്യേണ്ട ഒന്നാണ് ഉദുഹിയത്ത്. പലതവണ അതിവിടെ സൂചിപ്പിച്ചിരുന്നു. 8-ാമത് ഈ പുണ്യ 10 ദിവസങ്ങളിൽ ചെയ്യേണ്ട കർമ്മം എന്നത് എന്തെല്ലാം ചെറുത് എന്ന് നാം കരുതുന്ന പുണ്യകർമ്മങ്ങളുണ്ടോ അതെല്ലാം വർദ്ധിപ്പിക്കുക. ആർക്കെങ്കിലും സഹായം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ആ കല്യാണം ഈ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ ഈ ദിവസങ്ങളിൽ നേരത്തെ കൂട്ടി സഹായിക്കുക. കാരണം അള്ളാഹു കർമ്മങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസങ്ങൾ എന്ന നിലക്ക് ഈ ദിവസങ്ങളിൽ പ്രത്യേകം പുണ്യകർമ്മങ്ങൾ നിർവഹിക്കുക. 1-ാമത്തേത് ഹജ്ജും ഉംറയുമാണ്. അതവിടെ എത്തിയവർക്ക്, എത്തുന്നവർക്ക്. ഇനി നമുക്കുള്ളതാണ് ബാക്കിയെല്ലാം. നമസ്കാരങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കുക. 2-ാമത്തേത്, 3-ാമത്തേത് 9 ദിവസങ്ങൾ തുടർച്ചയായി നോമ്പെടുക്കാൻ കഴിയുന്നവർ എടുക്കുക. 4-ാമത്തേത് ദുൽഹജ്ജ് 9, അറഫ നോമ്പ് പ്രത്യേകം പ്രാധാന്യത്തോടെ എടുക്കുക. 5-ാമത്തേത് ദിക്റുകൾ വർദ്ധിപ്പിക്കുക, പ്രത്യേകിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ, പുറമെ സുബ്ഹാനല്ലാ, സുബ്ഹാനല്ലാഹി ബിഹംദി, സുബ്ഹാനല്ലാഹി അലീം, സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ, അങ്ങനെയുള്ള ദിക്റുകളെല്ലാം വർദ്ധിപ്പിക്കുക. 6-ാമത്തേത് അള്ളാഹുവിലേക്ക് ഏറെ ഖേദിച്ച് മടങ്ങുകയും തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കുകയും ചെയ്യുക. 7-ാമത്തേത് ഉദുഹിയത്ത് അഥവാ ബലി നൽകുക. 8-ാമത്തേത് എന്തെല്ലാ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ കഴിയുമോ അത് സന്ദർശനമാകാം. സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക്, കുടുംബക്കാരുടെ വീട്ടിലേക്കൊക്കെ സന്ദർശനം വളരെ കുറഞ്ഞ കാലമാണിന്ന്. വെറുതെ അങ്ങ് പോവുക അതില്ല. ഒരാൾ രോഗിയായാൽ പോകാറുണ്ട്, ആ വീട്ടിൽ എന്തെങ്കിലും വിശേഷ അവസരങ്ങൾ ഉണ്ടെങ്കിൽ പോകാറുണ്ട്. വെറുതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു സഹോദരനെ വെറുതെ പോയി സന്ദർശിക്കുക എന്നത് പറ്റെ കുറഞ്ഞൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. സ്വർഗത്തിൽ പ്രത്യേകം പ്രത്യേകം പദവി വാഗ്ദാനം ചെയ്യപ്പെട്ട പുണ്യകർമ്മമാണത്. സുഹൃത്തുക്കളുടെ, സഹോദരങ്ങളുടെ, കൂട്ടുകാരുടെ ഒക്കെ വീട്ടിലേക്ക് പോവുക, സന്ദർശിക്കുക എന്നത്. ആ സന്ദർശനം ഏറ്റവും കുറഞ്ഞ കാലത്ത് ആ സന്ദർശനത്തെയും തിരിച്ചു പിടിക്കാൻ നമുക്ക് ഈ 10 ദിവസങ്ങളിലൂടെ സാധ്യമാകണം. അങ്ങനെ ഈ 10 ദിവസങ്ങളെ സാർത്ഥകമാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇനി ഇത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ദുൽഹജ്ജ് ആദ്യ 10 ദിവസങ്ങൾ ഇനിയും വരും. പക്ഷേ ആ ദിവസങ്ങളിൽ നമ്മളുണ്ടാകുമോ അറിയില്ല. അതിനാൽ ഒരു പക്ഷേ നമുക്ക് കിട്ടിയ അവസാനത്തെ ദുൽഹജ്ജിലെ 10കളായി ഇത് മാറിയേക്കാം, നമ്മ അല്ലാഹു ബാക്കി വെച്ചാൽ എന്നത് കൊണ്ട് വളരെ ഗൗരവത്തിൽ ഈ 10കളെ സ്വീകരിക്കാനും
ഈ എണ്ണി പറഞ്ഞ എല്ലാ പുണ്യകർമ്മങ്ങളും സാധ്യമാകുന്ന എല്ലാ സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിക്കാനും കഴിയണം. ഇപ്പൊ സുബഹി കഴിഞ്ഞാൽ 6:01 സൂര്യോദയമാണ്. പള്ളിയിൽ ആ സമയം വരെ ഇരിക്കുക, ഖുർആൻ ഓതിയും മറ്റു നല്ല കാര്യങ്ങൾ നിർവഹിച്ചും ഇരിക്കുക, എന്നിട്ട് പിന്നീട് 10 മിനിറ്റിന് ശേഷം ദുഹ നമസ്കരിച്ച് പുറത്തിറങ്ങുക. അങ്ങനെ വലിയ പുണ്യം ഓഫർ ചെയ്യപ്പെട്ട, ഹജ്ജിന്റെയും ഉംറയുടെ എല്ലാം പുണ്യം ഓഫർ ചെയ്യപ്പെട്ട അത്തരം കർമ്മങ്ങൾ പുരുഷന്മാർക്ക് പ്രത്യേകിച്ചും കഴിയും. 365 ദിവസങ്ങളിലും കഴിയില്ലെങ്കിൽ ഈ 10 ദിവസങ്ങളിലോ അതിലെ നിർണിത ദിവസങ്ങളിലോ എങ്കിലും പ്രത്യേകിച്ച് തിരക്കിട്ട് പോകേണ്ടതില്ലാത്തവർക്ക് സാധ്യമാകേണ്ടതുണ്ട്. പേപ്പർ സപ്ലൈ, പാൽ സപ്ലൈ പോലെ സമയത്തിന് നേരത്തെ ചെയ്തു തീർക്കേണ്ട പണികളുള്ള ആളുകളുണ്ട്, നേരത്തെ പോകേണ്ടവരുണ്ട്. അത്തരം ആളുകൾ ഒരു ദിവസമെങ്കിലും തെരഞ്ഞെടുത്ത് ഇങ്ങനെയൊക്കെ പുണ്യം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രതിഫലാർഹമാകും എന്നതുകൊണ്ട് റമദാന്റെ അവസാന 10 ഗൗരവത്തിൽ സ്വീകരിക്കുന്നത് പോലെ ദുൽഹജ്ജിന്റെ ആദ്യ 10 സ്വീകരിക്കാൻ നമുക്ക് സാധ്യമാകണം. പരസ്പരം ഈ സന്ദേശം ഇതറിയാത്തവർക്ക് കൈമാറണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.